ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആ വീടിൻ്റെ ഷെയ്ഡ് വാർപ്പിന് മുമ്പിട്ടായിട്ട് അതിലെങ്ങനെ പൈപ്പിടാം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ഒരു ഷെയ്ഡിൻ്റെ ഒരു സൈഡിൽ ചരട് ആണി അടിച്ച് കെട്ടിയിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു ഷെയ്ഡിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു 10 ഇഞ്ച് ഡിസ്റ്റൻസിലാണ് ആ ഒരു ചരട് വലിച്ച് കെട്ടിയേക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ചരടിൻ്റെ അങ്ങേൻ്റും ആ കറക്റ്റ് രീതിയിൽ തന്നെ 10 ഇഞ്ച് അളന്ന് എടുത്തതിന് ശേഷമാണ് ആണിയടിച്ച് വലിച്ചു കെട്ടിയേക്കുന്നത്. അതിനുശേഷം ഈ ഒരു ഷെയ്ഡിൻ്റെ സൈഡിലായിട്ട് 2 LED പോയിൻ്റാണ് വരുന്നത്. അപ്പോൾ ആ ഒരു LED നമ്മൾ ആദ്യം തന്നെ സോൾവെൻ്റ് ഉപയോഗിച്ചിട്ട് പൈപ്പിൽ സോൾവെൻ്റ് ഉപയോഗിച്ചിട്ട് തേച്ചൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. സോൾവെൻറ്റിന് പകരം CPVC പൈപ്പ് പച്ചയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നമുക്കിവിടെ സോൾവെൻ്റ് തേച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പം ആ ഒരു സൈഡിലായിട്ട് 2 LED പോയിൻ്റാണ് വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ സോൾവെൻ്റ് തേച്ചൊട്ടിച്ചതിന് ശേഷം അതിനെ ആ ഒരു വലിച്ച് കെട്ടിയേക്കുന്ന ചരടിൻ്റെ ആ ഒരു സെൻറ്ററിൽ LED കിട്ടത്തക്ക രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മളിവിടെ 20mm ISI പൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ 3-way ജംഗ്ഷനാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് സോൾവെൻ്റ് തേച്ച് ഒട്ടിച്ചതിന് ശേഷം ഈ ഒരു പൈപ്പിനെ നേരത്തെ കണ്ടതുപോലെ തന്നെ ആ ഒരു 10 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഷെയ്ഡിൻ്റെ സൈഡിൽ നിന്നും കറക്റ്റാക്കി വെച്ചതിന് ശേഷം ആ ഒരു ചരടിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് തട്ടി വെച്ചതിന് ശേഷം അതിനെ നല്ല രീതിയിൽ തന്നെ കെട്ടുകമ്പി ഉപയോഗിച്ചിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ജംഗ്ഷൻ ബോക്സ് ഫിറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു പൈപ്പെല്ലാം തന്നെ കെട്ടുകമ്പി ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി നമ്മൾ ആ ഒരു എടുത്ത് വെച്ചേക്കുന്ന ആ ഒരു ലെവല് വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഇത് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കണം. ഇനി എൻഡിലായിട്ട് വരുന്ന ഈ ഒരു ജംഗ്ഷൻ ബോക്സിൽ നിന്നാണ് ബാക്കി ലൈറ്റ് പോയിന്റുകളെല്ലാം പോകുന്നത്. അപ്പം അതിനായിട്ട് നമ്മളിവിടെ 4-5 ജംഗ്ഷൻ ബോക്സുകൾ ഇട്ടിട്ടുണ്ട്. അത് ഏകദേശം ഒരു മീറ്റർ അകലത്തിലാണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ ലാസ്റ്റിൽ വരുന്ന ആ ഒരു ജംഗ്ഷൻ ബോക്സാണ് ഈ ഒട്ടിക്കുന്നത്. അതിനുശേഷം ജംഗ്ഷൻ ബോക്സ് എല്ലാം ആ ഒരു ചരടിൻ്റെ സെൻറ്ററായിട്ട് വരുന്ന രീതിയിൽ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ആ ജംഗ്ഷൻ ബോക്സിനെല്ലാം തന്നെ നമ്മൾ ആണി അടിച്ച് ഉറപ്പിക്കുന്നുണ്ട്. ഇവിടെ തട്ട് പലകയിട്ടാണ് അടിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആണി അടിച്ച് കറക്റ്റ് രീതിയിൽ ഉറപ്പിച്ചെടുക്കാൻ സാധിക്കും. നേരെ മറിച്ച് ഈ ഒരു പലകയുടെ സ്ഥാനത്ത് ഇരുമ്പിൻ്റെ ഷീറ്റിട്ടാണ് തട്ടടിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ജംഗ്ഷൻ ബോക്സിൻ്റെ അടിയിലെല്ലാം പേപ്പർ മടക്കി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് തട്ടിളക്കി കഴിയുമ്പം ആ ഒരു ജംഗ്ഷൻ ബോക്സിനെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പം നമ്മളിവിടെ പലകയിട്ടാണ് അടിച്ചേക്കുന്നതുകൊണ്ട് ആണി അടിച്ചുറപ്പിച്ചാലും അതുപോലെ തട്ടിളക്കി കഴിയുമ്പോൾ ആ ഒരു ആണിയുടെ ഭാഗം താഴോട്ട് നിൽക്കുകയും ചെയ്യും. നമുക്കത് ജംഗ്ഷൻ ബോക്സ് കറക്റ്റായിട്ട് തന്നെ നമുക്ക് തെളിച്ചെടുക്കാനും സാധിക്കും. അതുപോലെ എല്ലാ ജംഗ്ഷൻ ബോക്സിൻ്റെയും സൈഡിൽ നമ്മളിതുപോലെ കെട്ടുകമ്പി ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ചരട് വലിച്ച് കെട്ടിയതിന് ശേഷം LEDയുടെ പോയിൻ്റ് ഇടുവാണെങ്കിലുള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ LED ഫിറ്റ് ചെയ്ത് കഴിയുമ്പം കാണാനെല്ലാം ഒറ്റ ലെവലിലായിരിക്കും. അതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയായിരിക്കും. നമ്മളല്ലാതെ ഓരോ തവണയും ടേപ്പിന് അളവെടുത്ത് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ വ്യത്യാസങ്ങളെല്ലാം വരും. ഇതുപോലെ ചരട് വലിച്ച് കെട്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ കാണാനൊരൊറ്റ ലെവലായിരിക്കും. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം 3-way ജംഗ്ഷൻ ബോക്സാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ആവശ്യമില്ലാത്ത ആ ഒരു പൈപ്പ് കയറ്റാനുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് പേപ്പർ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് അടച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ജംഗ്ഷൻ ബോക്സിലേക്കാണ് സ്വിച്ച് ബോർഡിൽ നിന്നുള്ള കണക്ഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു പൈപ്പ് കയറ്റാനുള്ള ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പേപ്പർ നനച്ച് നല്ല രീതിയിൽ തന്നെ അത് ടൈറ്റ് ചെയ്ത് അടച്ചു കൊടുക്കുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കോൺക്രീറ്റും അതുപോലെ ഗ്രൗട്ടും എല്ലാം പോയിട്ട് നമ്മുടെ ജംഗ്ഷൻ ബോക്സും അതുപോലെ അതിലേക്ക് കണക്ട് ചെയ്തേക്കുന്ന ആ ഒരു പൈപ്പും എല്ലാം ബ്ലോക്ക് ആയി പോകും. അതുകൊണ്ടാണ് നമ്മളിവിടെ പേപ്പർ ഉപയോഗിച്ചിട്ട് അടച്ചു കൊടുക്കുന്നത്. അതുപോലെ ഈ ഒരു ജംഗ്ഷൻ ബോക്സിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഒരു പോളിത്തീൻ പൈപ്പ് വളച്ച് താഴേക്ക് ആണി അടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു ടോപ്പ് ലൈറ്റ് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ രീതിയിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റ് ഇലക്ട്രീഷ്യന്മാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.